തുന്നൽക്കൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് ജാസ്മിൻ ബഡ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതുകൊണ്ടൊരു ഹെയർ ആക്സസറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിനായി ഞാനിവിടെ സോളാർ വുഡാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അതായത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരു ഷീറ്റ് പോലെയാണത്. ഇത് ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് വെള്ളം നനച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് വെള്ളം നനച്ച് കൊടുത്തിട്ട് അത് പ്രസ് ചെയ്ത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് തിരിച്ചെടുക്കുക. അത് തിരിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനാണ് വെള്ളം നനയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തെർമോക്കോളിൻ്റെ ബോളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് സാധാ പേപ്പർ, ചെറിയ പേപ്പർ പീസ് എടുത്തിട്ട് ബോളായിട്ട് ചെയ്യാം. അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കെട്ടി കൊടുക്കുക. കെട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ തണ്ടിന് ഒരു ഗ്രീൻ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെ തണ്ട് പോലെ തന്നെ നമുക്കത് തോന്നും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, മുല്ലമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ പേപ്പർ, ന്യൂസ് പേപ്പർ വെച്ച്, തെർമോക്കോൾ ബോളിന് പകരം ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ജസ്റ്റ് ആ തെർമോക്കോളിന് പകരം പേപ്പർ, ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് ബോൾ പോലെ ആക്കിയിട്ട് വെച്ച് ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ മറ്റേത് ചെയ്ത പോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വെള്ളം കൊണ്ട് നനച്ചിട്ട് അത് നടുഭാഗം അങ്ങനെ തിരിച്ചു കൊടുക്കുക. അത് വെള്ളം നനച്ചില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്ത് ബാക്കി ചെയ്തതുപോലെ തന്നെ മുല്ലമുട്ടിന് ചെയ്ത പോലെ തന്നെ കെട്ടി കൊടുക്കുക. അതുപോലെ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ഗ്രീൻ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുക. മുല്ലമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്കൊരു സ്നാപ്പ് ക്ലിപ്പ്, അതായത് ടിക് ടാക് ക്ലിപ്പ് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അതിനായി ഞാനിവിടെ രണ്ട് ടിക് ടാക് ക്ലിപ്പും അതുപോലെ ക്യാൻവാസിൻ്റെ ബേസ് ഷീറ്റാണ് അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളുണ്ടാക്കി വെച്ച മുല്ലമുട്ടകളുണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് റൗണ്ടിൽ ആ ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലോണം പശയാണ് അപ്ലൈ ചെയ്തിട്ട് വേണം മുല്ലമുട്ട ഒട്ടിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് എല്ലാ റൗണ്ട് ഷേപ്പിലിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നല്ലോണം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ അടുത്ത ലെയറിൽ ഗമ്മ തേച്ച് കൊടുക്കുക, പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലും മുല്ലമുട്ടകൾ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ അത് ഫിനിഷാവോളം അങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ വെച്ച് കൊടുത്ത് റൗണ്ട് ഷേപ്പിൽ അത് മുഴുവനാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്തതെല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അങ്ങനെ രണ്ടെണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ആ ക്ലിപ്പിലോട്ട്, ടിക് ടാക് ക്ലിപ്പിലോട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ. എന്നിട്ട് പശ തേച്ച് ജസ്റ്റ് ആ ഫ്ലവറൊന്ന് അതിലൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടിക് ടാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ മുടിമിടാനും അതുപോലെ ഓണം വിഷു പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്നും മുല്ലപ്പൂ വാങ്ങാൻ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. ഇത് ടിക് ടാക് ക്ലിപ്പാണ്. അതുപോലെ ഇതിന് മാച്ചായിട്ട് നമുക്ക് ഹെയർ ബാൻഡും ക്ലിപ്പും എല്ലാം ഉണ്ടാക്കാം. ഇത് ഒരു സെൻറ്റർ ക്ലിപ്പിൽ ഞാൻ ഇതുപോലെ ബഡ്സ് വെച്ചിട്ട്, അതായത് ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ചെയ്തതാണ്. അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ബാൻഡും മാച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.